അതിൻ്റെ ആകെ ചുരുക്കം നമ്മുടെ അമലുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും എന്ന് ആരും കരുതിപ്പോകണ്ട. നമ്മൾ ചെയ്യുന്ന അമല്, ആ അമല് കൊണ്ട് നമുക്ക് രക്ഷയുടെ മാർഗം, അത് മാത്രം മതി എന്ന് ഒരാളും കരുതാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മഹളായ ഫദ്ല്, അവൻ്റെ ഔദാര്യം, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാഉ, അള്ളാഹുവിൻ്റെ വെളിച്ചമായ ഈമാനിലേക്ക് അവൻ ഉദ്ദേശിച്ചവരെ അവൻ ഹിദായത്താക്കും എന്ന് പറഞ്ഞ നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഔദാര്യമായി തരുന്നതാണ് ഈമാനും ഇസ്ലാമും തഖ്വയും എല്ലാം. അതുകൊണ്ട് അതെല്ലാം അള്ളാഹുവിനുള്ളത് തന്നെയാണ്. നമ്മുടെ ശരീരം അള്ളാഹുവിൻ്റെതാണ്. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണല്ലോ നമ്മൾ സ്കാരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ, സ്കാരത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാത്തി വൽ അർദ്, ആകാശഭൂമിയെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ ശരീരത്തെ തിരിക്കുന്നു. ഹനീഫൻ, തെറ്റായ എല്ലാ മതവും കൈവടിഞ്ഞുകൊണ്ട് ഇസ്ലാം മാത്രം സ്വീകരിച്ച് ഞാൻ അള്ളാഹുവിലേക്ക് എൻ്റെ ശരീരത്തെ തിരിക്കുന്നു. ഉമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരാളെ പങ്കുചേർക്കുന്നവൻ അല്ല. അള്ളാഹു തആല മാത്രമാണ് ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിക്കും ആരാധന ചെയ്യപ്പെടാൻ പാടില്ല. അതാണ് യഥാർത്ഥത്തിൽ മുഅ്മിനും മുസ്ലിമുമായ നമ്മളും നമ്മളല്ലാത്ത മറ്റ് ആളുകളും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം അവിടെയാണ്. അല്ലാഹു തആല ഖുർആനിൽ സൂറത്തു സാഫാത്തിൽ പറഞ്ഞു, മക്ക മുശ്രിക്കുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവർ സമ്മതിക്കുകയില്ല. ഇന്നഹും ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ വ യഖൂലൂന അഇന്നാ ലതാരികു ആലിഹത്തിന ലിശാഇരിൻ മജ്നൂൻ. സൂറത്തു സാഫാത്തിൽ അള്ളാഹു പറയുന്നു, ആ മക്ക മുശ്രിക്കുകളായ കുഫാറുകളോട് പറയപ്പെട്ടാൽ, ഇന്നഹും ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ എന്തു ചെയ്യും? അതിനെ നിഷേധിക്കും. നിഷേധിക്കുക മാത്രമല്ല, വയഖൂലൂന അവർ പറയും, അഇന്നാ ലതാരികു ആലിഹത്തിന ലിശാഇരിൻ മജ്നൂൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഭ്രാന്തനാണെന്നും കള്ളക്കഥകൾ കെട്ടിപ്പറയുന്ന ആളാണെന്നും ആക്ഷേപിച്ചുകൊണ്ട് അവർ പറയുന്നു, ഈ കള്ളക്കഥകൾ കെട്ടിപ്പറയുന്ന ഭ്രാന്തൻ പറയുന്ന വാക്ക് കേട്ടിട്ട് ഞങ്ങളുടെ ഇലാഹുകളെ ഞങ്ങൾ ഉപേക്ഷിക്കുകയോ ഒരിക്കലും അങ്ങനെ ഉപേക്ഷിക്കുകയില്ല, ഞങ്ങൾക്ക് ധാരാളം ഇലാഹുകൾ ഉണ്ട്, ആ ഇലാഹുകളെ ഒന്നും ഞങ്ങൾ
ഉപേക്ഷിച്ചിട്ട് ഈ ഭ്രാന്തൻ പറയുന്നത് കേട്ട് ഞങ്ങൾ പോകൂല എന്ന് ആയിരുന്നു മക്ക മുശ്രിക്കുകളുടെ വാദം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഭ്രാന്തൻ എന്നാണ് അവർ പറഞ്ഞത്. മറ്റൊന്ന് കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്ന ആൾ എന്നാണ് പറഞ്ഞത്. ഏതായിരുന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയാൻ അവർ സമ്മതിക്കുമായിരുന്നില്ല. അവർക്ക് ധാരാളം ഇലാഹുകൾ ലാത്തയും ഉസ്സയും ഹുബലും തുടങ്ങി നിരവധി ബിംബങ്ങൾ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കി വെച്ച സാധനങ്ങൾ ഇതിനെല്ലാം ഇലാഹുകളായി ദൈവമായി കരുതിയിരുന്ന ആ മുശ്രിക്കുകളോട് അതൊന്നും ഇലാഹ് ആകാൻ പറ്റില്ല, അതൊക്കെ സൃഷ്ടിയാണ്, സൃഷ്ടിയായ വസ്തുവിന് എങ്ങനെ ഇലാഹ് ആകാൻ കഴിയും, സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ് ഉലൂഹിയ്യത്ത് ഇലാഹ് എന്നത് ഉള്ളത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നുവല്ലോ 124,000-ൽ പരം വരുന്ന അമ്പിയ മുർസലുകളെല്ലാം. അതിൽ അവസാനത്തെ നബിയായ അവസാനത്തെ റസൂലായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതേ കാര്യം ഉറപ്പിച്ച് തറപ്പിച്ച് അവരെ കേൾപ്പിക്കുകയായിരുന്നു. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. പരിശുദ്ധ ഖുർആൻ തൗഹീദ് ഇവിടെ അവതരിപ്പിക്കുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗഹീദ് അവതരിപ്പിക്കുന്നത് തന്നെ ഒരു വാദിയും പ്രതിയും ഉള്ളതുപോലെയാണ്. വാദിയും പ്രതിയുമുണ്ടാകുമ്പോൾ ആദ്യമായി വാദിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ വാദത്തിന് തെളിവുകൾ കൊടുക്കണം. തെളിവ് കൊടുക്കാത്ത പക്ഷം അത് തള്ളപ്പെട്ടു പോകും. ഇനി തെളിവ് കൊടുത്താൽ തന്നെ അതിനോട് തത്തുല്യമായ ഒരു ഓപ്പോസിറ്റ് തെളിവ്, എതിര് തെളിവ് മറ്റൊരാൾ കൊണ്ടുവന്നാലും ഇത് രണ്ടും തള്ളപ്പെട്ടു പോവുകയാണല്ലോ പതിവ്. നമ്മുടെ കോടതികളിൽ ചെറിയ മുൻസിഫ് കോടതി മുതൽ സുപ്രീം കോർട്ട് വരെയുള്ള നിയമം ഇതാണ്. മനിദ്ദഅഫ അലൈഹിൽ ബയാൻ, ഒരാൾ ഒരു കാര്യം ബാധിച്ചു കഴിഞ്ഞാൽ ആ വാദത്തിന് തെളിവ് കൊണ്ടുവരണം, സാക്ഷി കൊണ്ടുവരണം, അതില്ലെങ്കിൽ സ്വീകാര്യമല്ല എന്നല്ലേ ഇപ്പോൾ ഉള്ള വിധിയും കഴിഞ്ഞ കാലത്തുള്ള വിധിയും എക്കാലത്തും എവിടെയും ഉള്ള വിധിയും ഇതാണ്. അതുകൊണ്ട് തന്നെ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അങ്ങ് പറഞ്ഞപ്പോൾ അതിന് ഒരു സാക്ഷി കൊടുക്കണം, അത് അവിടുത്തെ കടമയാണ്. ആ സാക്ഷിയാണ് അള്ളാഹു പറയുന്നത് ഷഹിദല്ലാഹു, അള്ളാഹു സാക്ഷിയാണ്. വൽ മലായികത്തു, അള്ളാഹുവിൻ്റെ മലക്കുകളും സാക്ഷിയാണ്. വ ഉലുൽ ഇൽമി, വിവരസ്ഥന്മാരായ പണ്ഡിതരും സാക്ഷിയാണ്. ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന വിഷയത്തിൽ അള്ളാഹു തആല സാക്ഷിയാണ്, മലക്കുകൾ സാക്ഷിയാണ്, ആലിമീങ്ങൾ സാക്ഷിയാണ്. ഷഹിദല്ലാഹു അന്നഹു
لا إله إلا هو والملائكة وأولو العلم قائما بالقسط نيدي വളരെ നീതിയാണ് നീതി പ്രഖ്യാപിച്ചുകൊണ്ട് നീതി നിലനിർത്തിക്കൊണ്ട് അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെങ്ങനെ അയച്ചിട്ട് അടിച്ചേൽപ്പിക്കുകയല്ല അങ്ങനെ വിശ്വസിച്ചോളും ഇങ്ങനെ വിശ്വസിച്ചോളും എന്ന് അടിച്ചേൽപ്പിക്കുകയല്ല മറിച്ച് ആ വാദത്തിന് ശരിയായ സാക്ഷി കൊടുക്കുന്നു അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നതിന് അള്ളാഹു തന്നെ സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ വ്യക്തമായ തെളിവുകൾ അള്ളാഹു തആല ഇവിടെ നൽകിയിട്ടുണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒരു വസ്തു നിർമ്മിക്കുവാനോ ഇല്ലാതെയാക്കാനോ അള്ളാഹുവിനല്ലാതെ ആർക്ക് കഴിയും ഇപ്പോൾ നിങ്ങൾ നോക്കൂ ലോകത്തെ ഒന്നായിട്ട് ഭരിക്കുന്നത് ഞങ്ങളാണെന്ന് പറയുന്ന അമേരിക്ക അമേരിക്കയിൽ കൊറോണ വൈറസ് വന്നപ്പോൾ എത്ര പേർ മരിച്ചു പോയി അമേരിക്കയിലേക്ക് ഇത് കടക്കാൻ പാടില്ല എന്ന് പറയാൻ അമേരിക്കൻ പ്രസിഡന്റിന് കഴിഞ്ഞില്ല ചൈനയിലേക്ക് കടക്കണ്ട എന്ന് പറയാൻ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഓരോ സ്ഥലത്തും നോക്കിയാൽ രാജാക്കന്മാരും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും എല്ലാം ഉണ്ട് പക്ഷേ അവർക്കൊന്നും ഈ COVID-19 തടയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു കുട്ടിക്കും കഴിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് കടക്കണ്ട ഞങ്ങളുടെ രാജ്യത്തേക്ക് എന്ന് ഈ വൈറസിനോട് പറയാൻ ഒരു രാജാവിനും കഴിയില്ല അള്ളാഹുവിനല്ലാതെ കഴിയില്ല നാം ശ്വസിക്കുന്ന കാറ്റ് ഈ കാണുന്ന ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ സ്ഥലത്തും കാറ്റുകൾ ഉണ്ടല്ലോ ഈ കാറ്റുകൾ ഒരല്പം ഇല്ലാതെയായാൽ മനുഷ്യനിവിടെ ജീവിക്കുകയില്ലല്ലോ അമേരിക്കയുടെ Apollo 10 ചന്ദ്രനിൽ ഇറങ്ങി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തിരിച്ചു വന്ന ഡോക്ടർ നീൽ ആംസ്ട്രോങ് എന്ന വലിയ ശാസ്ത്രജ്ഞൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നതിൻ്റെ ശേഷം ചന്ദ്രനിൽ ഇറങ്ങിയോ ഇറങ്ങിയില്ല അത് വേറെ പ്രശ്നം ഏതായാലും ഇറങ്ങി എന്ന് അവകാശപ്പെട്ട് തിരിച്ചു വന്നതിൻ്റെ ശേഷം അദ്ദേഹം യാത്രാ വിവരണത്തിൽ പറഞ്ഞു ഞങ്ങളിവിടെ നിന്നും അങ്ങ് പറന്നു മേൽപോട്ട് ഒരതിർത്തി വരെ എത്തിയപ്പോൾ ശ്വാസം കിട്ടാതെയായി ഉടനെ ഞങ്ങൾ സംഭരിച്ചു വച്ച ആ ഹവ ഓക്സിജൻ ഈ ഓക്സിജനോട് ഞങ്ങൾ ഞങ്ങളുടെ മൂക്കിനെ ഘടിപ്പിച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് ശ്വാസം കിട്ടിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഓക്സിജൻ സംഭരിച്ചു കൊണ്ടുപോയത് ഇവിടെ കാറിൻ്റെയും ലോറിയുടെയും ടയറിൻ്റെ ഉള്ളിൽ ഓക്സിജൻ നിറക്കുന്നു ഈ ഓക്സിജൻ നിറക്കുന്നതിന് പകരം വളരെ വിലപ്പെട്ട അത്തറ് വാങ്ങി ടയറിൻ്റെ ഉള്ളിൽ നിറച്ചാൽ വണ്ടി ഓടുകയില്ല പ്ലെയിൻ പറക്കുകയില്ല അതിന് ഈ പറയുന്ന ഓക്സിജൻ തന്നെ വേണം അപ്പോൾ ഈ ഓക്സിജനിൽ ഒരു അണുമണിയുടെ അത്ര ഓക്സിജൻ നിർമ്മിച്ച് ഉണ്ടാക്കാൻ പടച്ചുണ്ടാക്കാൻ ഇന്ന് വരെയും ഒരു ശാസ്ത്രജ്ഞനും ഒരു വഴിയും കണ്ടുപിടിച്ചിട്ടില്ല തീർച്ച തന്നെ ഒരൊറ്റ കുട്ടിക്കും അത് കണ്ടുപിടിക്കാൻ
കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിയാത്ത ധാരാളം ഇവിടെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന രണ്ട് പേർ, ജ്യേഷ്ഠനും അനുജനും, ഒരാളുടെ ബ്ലഡ് പരിശോധിച്ചാൽ എ നെഗറ്റീവ് അല്ലെങ്കിൽ എ പോസിറ്റീവ്, വേറെ ഒരാളുടേത് പരിശോധിച്ചാൽ അത് ബി പോസിറ്റീവ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്ന്. ഒരേ ഒരു പാത്രത്തിൽ വെച്ചുണ്ടാക്കിയ ഭക്ഷണം ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന രണ്ട് പേർ, അവരുടെ ബ്ലഡ് രണ്ട് രീതിയായി മാറിപ്പോകുന്നു. എന്നാൽ ഒരു ജ്യേഷ്ഠനോ അനുജനോ ഓപ്പറേഷൻ ആവശ്യമായി വരുമ്പോൾ ബ്ലഡ് കയറ്റി കൊടുക്കുന്നു. അതിന് പോസിറ്റീവുകാരൻ്റെ ബ്ലഡിന് യോജിച്ച വേറെ ബ്ലഡ് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ ബ്ലഡ് കയറ്റിയിട്ട് കാര്യമില്ല. എന്നാൽ ഇത് എൻ്റെ സഹോദരനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്, അനുജനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഈ ശരീരത്തിൽ കയറ്റാൻ പറ്റില്ല. അത് വല്ല മരുന്നുകളും ചേർത്തുകൊണ്ട് ഈ ബ്ലഡിൻ്റെ വകുപ്പുകൾ മാറ്റാൻ സാധിക്കുമോ? ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരു ഡോക്ടറും ബ്ലഡിൻ്റെ തരം മാറ്റൽ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് നമ്മുടെ അറിവ്. ഒരു പെയിൻ്റ് തരം മാറ്റാം. പെയിൻറ്റിൻ്റെ കൂടെ മറ്റൊന്ന് കൂട്ടുമ്പോൾ രണ്ടുമല്ലാത്ത മൂന്നാമത്തെ ഒരു നിറം വരും. അതുപോലെ വെള്ളത്തിലേക്ക് മധുരം ചേർക്കാം, അപ്പോൾ രുചി മാറുകയാണ്. കയ്പുള്ള മരുന്നിലേക്ക് തേൻ കൂട്ടിച്ചേർത്തി കൊടുത്താൽ അപ്പോൾ അത് മധുരമുള്ളതായി മാറുകയാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ ഓക്സിജൻ വകുപ്പ് മാറ്റാൻ, ഗ്രൂപ്പ് മാറ്റാൻ ഇന്ന് വരെ സംവിധാനം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ആകയാൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല ആണ് എല്ലാം പടക്കുന്നത്, എല്ലാം സൃഷ്ടിക്കുന്നത്, എല്ലാം സംവിധാനിക്കുന്നത്. അതുകൊണ്ട് ആ അല്ലാഹുവിന് മാത്രമേ ആരാധന ചെയ്യാൻ പാടുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ തെളിവാണ്, അല്ലാഹു സാക്ഷിയാണ് എന്നതിൻ്റെ തെളിവിൻ്റെ ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ പതിനായിരക്കണക്കിന് തെളിവുകൾ ഉണ്ട്. വൽ മലായികത്തു, അല്ലാഹുവിൻ്റെ കോടിക്കണക്കായ മലക്കുകളുണ്ട്, ആ മലക്കുകളും സാക്ഷിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു കാര്യം, അല്ലാഹുവിനെ നിഷേധിക്കുന്ന മുശ്രിക്കുകളോടാണ് ഈ പറയുന്നത്. അപ്പോൾ അവർക്ക് അല്ലാഹുവിനെ സാക്ഷിയായി കൊടുത്താൽ അവർ സമ്മതിക്കുന്നില്ല. മലക്കുകളെ കാണാനും സാധ്യമല്ല. മലക്കുകൾ മനുഷ്യൻ്റെ കോലത്തിൽ വന്നിട്ട് പറഞ്ഞാൽ ഇത് മലക്കല്ല മനുഷ്യനാണെന്ന് പറയൂ? മലക്കാണെന്ന് തീരുമാനിക്കാൻ കഴിയില്ല. അപ്പം മലക്കുകളെ സാക്ഷി കൊടുത്താലും ഇവർക്ക് മതിയാവുകയില്ല. അതിന് ഉലുൽ ഇൽമി, അറിവുള്ളവർ, വിവരമുള്ളവർ എല്ലാവരും സമ്മതിച്ച ഒരു യാഥാർത്ഥ്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആലിമീങ്ങളെ സാക്ഷിയായിട്ട് കൊടുത്തു. അങ്ങനെ നബി തങ്ങൾ വാദിച്ച വാദം സാക്ഷികൾ കൊണ്ട് സ്ഥിരപ്പെടുത്തുമ്പോൾ മറുഭാഗത്ത് ഒരു കക്ഷിയുണ്ടല്ലോ, ആ കക്ഷിക്ക് ഒരവസരം കൊടുക്കണ്ടേ? അവരുടെ വാദത്തിന് തെളിവ് വല്ലതും ഉദ്ധരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം അവരോട് ചോദിക്കുകയും അവർക്കൊരവസരം കൊടുക്കുകയും വേണം.
അല്ലെങ്കിൽ ഏകപക്ഷീയമായി വിധിച്ചു എന്ന് വരും. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വെല്ലുവിളി നടത്തി, ഈതൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ ഔ അസാറത്തിൻ മിൻ ഇൽം, ഞാൻ എൻ്റെ വാദത്തിന് സാക്ഷികൾ കൊണ്ടുവന്നപ്പോൾ നിങ്ങളുടെ വാദം, ബഹുദൈവ വിശ്വാസം, ഒന്നിലധികം ദൈവമുണ്ട്, കല്ലും മരവും തേക്കും ആലും മരവും അങ്ങനെ എല്ലാ സാധനവും ഇലാഹുകളാണ്, ദൈവങ്ങളാണ് എന്ന് പറയുന്ന ഈ വാദത്തിന് നിങ്ങൾക്ക് വല്ല തെളിവുകളും ഉണ്ടെങ്കിൽ, ഈതൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ, ഇതിനു മുമ്പുള്ള ഒരു കിതാബ് നിങ്ങൾ കൊണ്ടുവരൂ, ഏതെങ്കിലും ഒരു കിതാബ് ഉദ്ധരിക്കൂ, ഔ അസാറത്തിൻ മിൻ ഇൽമിൻ, അല്ലെങ്കിൽ ഒരു ആലിമിൻ്റെ ഒപ്പ്, ഒരു ആലിമിൻ്റെ അംഗീകാരം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് അവരോട് പറഞ്ഞിട്ട് അവർക്ക് സാധ്യമായില്ല, അവർക്ക് അന്നു മുതൽ ഇന്ന് വരെ സാധ്യമായില്ല, എനിക്ക് ഖിയാമത്തു നാൾ വരെ സാധിക്കുകയും ഇല്ല. അപ്പോൾ അള്ളാഹുവിൻ റസൂൽ വാദിച്ച വാദം അവിടെ ഉറപ്പിച്ചു, സ്ഥിരപ്പെട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന വാക്ക് വളരെ വ്യക്തമായി സ്ഥിരപ്പെട്ട് കഴിഞ്ഞു പോയി. അതാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചതിൻ്റെ ചുരുക്കം. മിൻ അലാമത്തിൽ ഇഅ്തിമാദി അലൽ അമൽ നുഖ്സാനുർ റജാഇ ഇൻദ വുജൂദി സലൽ എന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം അതാണ്. അല്ലാഹു തആല നമുക്ക് രക്ഷ തരണം, അവൻ്റെ മഹളായ പതില് കൊണ്ട് തരണം. നമ്മൾ അമൽ ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചു, നമ്മൾ ചെയ്തു കൊള്ളണം എന്നല്ലാതെ ഈ അമൽ കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടും എന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പിക്കാൻ പാടില്ല. അതിനാൽ അമൽ നിർബന്ധമായി ചെയ്യുകയും വല്ല ഇടച്ചകളും തെറ്റുകളും സംഭവിച്ചു പോയാൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യണം എന്നാണ് ഇന്നലെ നാം എടുത്തതിൻ്റെ ചുരുക്കസാരം. അതിൽ ഇൻഷാല്ലാ ആലിമ്യങ്ങളുണ്ടാവും, നല്ല ബുദ്ധിയുള്ള ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ ഈ കേൾവിക്കാരിൽ. ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നവർ ധാരാളം ഉണ്ടാകും ഇൻഷാ അല്ലാ. അത് ഫലപ്പെടണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ നല്ല മഴയും തണുപ്പും ഒക്കെ ആയിട്ട് പെട്ടെന്ന് കിടന്ന് ഉറങ്ങാനുള്ള ഒരു സമയമാണ്. ആ സമയം എടുത്തുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ മഹബൂബീങ്ങളായ മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന നിലയിൽ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ലാസ്, ഈ ദർസ് മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടുത്തി തരുമാറാകട്ടെ, എനിക്കും കേൾവിക്കാർക്കും ഉപകാരപ്പെട്ട് ആവട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ വാക്ക് ഇറാദത്തുക തജരീദ മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ അസ്ബാബി മിനശ്ശഹ്വത്തിൽ ഖഫിയ്യ വ ഇറാദത്തുക അസ്ബാബ مع إقامة الله إياك في التجريد انحطاط عن الهمة العليا. ഇവിടെ ജനങ്ങളെ രണ്ട് വിഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ഒന്ന്, ഈ ഭൗതികമായ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഇടയിൽ അള്ളാഹുവിന് തഖ്വ ചെയ്യുക. ഉദാഹരണം കച്ചവടം. കച്ചവടം ഇവിടെ കൂടാതെ കഴിയില്ല, കൃഷി കൂടാതെ കഴിയില്ല, മറ്റ് കമ്പനികൾ കൂടാതെ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ കൃഷിയും കച്ചവടവും
കമ്പനിയും എല്ലാം നടത്തിക്കൊണ്ടുവരുന്ന മാർഗ്ഗങ്ങളും അതിൻ്റെ രീതിയുമെല്ലാം അല്ലാഹു തആല ഇവിടെ നടപ്പിൽ ആക്കി പഠിപ്പിച്ചു കൊടുത്തു. നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, അനിസ്തനഇൽ ഫുൽക ബിഅയുനിന വഹയന. ഓ നൂഹ് നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ കൂടെ വിശ്വസിച്ച മുഅ്മിനീങ്ങളെയും രക്ഷപ്പെടുത്തുകയും മറ്റ് വിരോധികളെ 950 കൊല്ലം ക്ഷണിച്ചിട്ട്, കുറച്ച് കൊല്ലമല്ല, അസ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകെ 23 കൊല്ലമാണ് ക്ഷണിച്ചതും ഇസ്ലാമിനെ പ്രചരിപ്പിച്ചതും. അത് മുതൽക്ക് സിന്ധു മുതൽ ഹിന്ദു വരെ, ഹിന്ദു മുതൽ സിന്ധു വരെ എന്ന് പറയപ്പെടും പോലെ ലോകമൊട്ടാകെ ഇസ്ലാം വ്യാപിക്കുകയും വളരുകയും വികസിക്കുകയും ചെയ്തു അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തി കൊണ്ട്. എന്നാൽ നൂഹ് നബി അലൈഹിസ്സലാമിന് 950 കൊല്ലം, 1000 കൊല്ലം തന്നെ, 1050 കൊല്ലം കുറയും, ഇവിടെ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ട് അവരിങ്ങോട്ട് വരണ്ടേ, വരുന്നില്ല. ഇന്നീ ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ ഫലം യസീദുഹും ദുആഇ ഇല്ലാ ഫിറാറ. നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്നീ ദഅവ്തു ഖൗമി എൻ്റെ ഖൗമിനെ ഞാൻ വിളിച്ചു, ലൈലൻ വനഹാറ രാത്രിയും പകലും ഞാൻ അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു, ഫലം യസീദുഹും ദുആഇ ഇല്ലാ ഫിറാറ. ഞാൻ എത്ര ക്ഷണിച്ചിട്ടും ആ ക്ഷണിക്കുന്നത് അവർക്ക് ഫലപ്പെടുന്നില്ല, അവർ ഫിറാർ തൗഹീദിൽ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ എത്ര പറഞ്ഞാലും അവർ തൗഹീദിൽ നിന്ന് അകന്നകന്ന് ഓടിപ്പോകുന്നതാണ് കാണുന്നത് എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ആ നൂഹ് നബിയെ ഇവിടെ ബാക്കി വെക്കാനും 950 കൊല്ലം പറഞ്ഞിട്ടും കേൾക്കാത്ത ഈ കഠിന വിരോധികളെ മുഴുവനും ഹലാക്കാക്കാനും അല്ലാഹു തആല തീരുമാനിച്ചപ്പോൾ അല്ലാഹു തആല നൂഹ് നബിയോട് പറയുന്നു, അനിസ്നഇൽ ഫുൽക, ഓ നൂഹ് നിങ്ങൾ കപ്പൽ ഉണ്ടാക്കണം, ബിഅയ്യുനിന നമ്മൾ അല്ലാഹു ആകുന്ന എൻ്റെ മേൽനോട്ടത്തിൽ, വഹീന എൻ്റെ നിർദ്ദേശത്തിലും, എൻ്റെ മേൽനോട്ടത്തിലും എൻ്റെ നിർദ്ദേശത്തിലും കപ്പൽ ഉണ്ടാക്കിക്കൊള്ളുക. നൂഹ് നബിക്ക് പണ്ട് കപ്പൽ ഉണ്ടാക്കുന്ന അറിയില്ല. അപ്പോൾ അല്ലാഹു തആല അതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, കപ്പൽ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, വെള്ളത്തിൽ കൂടെ പോവല്ലേ വലിയ വലിയ സാധനം. സുബ്ഹാനല്ലാഹ്. ഈ ആകാശത്ത് കൂടെ പോകുന്ന പ്ലെയിനില്ലേ, അതുപോലെ തന്നെ കടലിലൂടെ പോകുന്ന എത്ര 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 വലിയ കപ്പലുകൾ. സുബ്ഹാന ജല്ല ജലാലു. അമേരിക്കയുടെ വലിയ ചരക്ക് കപ്പൽ, ചൈനയുടെ വലിയ ചരക്ക് കപ്പൽ, ബ്രിട്ടൻ്റെ കപ്പൽ, വലിയ വലിയ ചരക്ക്, എത്രയോ ലോറികൾ, നൂറുകണക്കായ ലോറികളിൽ കൊള്ളുന്ന ചരക്ക് മുഴുവനും കയറ്റി അങ്ങനെ കടലിലൂടെ കൊണ്ടുപോകുന്ന കപ്പൽ ഇവിടെയില്ലേ. ഈ കപ്പലൊക്കെ ആരാണ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? അല്ലാഹു തആല. അതാണ് അനിസ്നഇൽ ഫുൽക, നിങ്ങൾ കപ്പൽ ഉണ്ടാക്കുക, ബിഅയ്യുനിന എൻ്റെ മേൽനോട്ടത്തിൽ, വഹീന എൻ്റെ നിർദ്ദേശത്തിലും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്സലാമിനോട് പറഞ്ഞു. അങ്ങനെ കപ്പൽ ഉണ്ടാക്കി ആ കപ്പലിൽ മുഅ്മിനീങ്ങൾ കയറി, അല്ലാത്തവർ നശിച്ചു പോയി. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം, ആ ചരിത്രം നമുക്ക് മറ്റൊരു ദിവസം എടുത്തു സംസാരിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ കപ്പൽ, കാറ്, ബസ്, ലോറി, വണ്ടി ഇങ്ങനെയുള്ള യന്ത്രങ്ങളുണ്ടാക്കുകയും
അത് അതിലൂടെ സഞ്ചരിക്കുകയും കൃഷി നടത്തുകയും തൊഴിലെടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ. വേറെ ചില ആളുകളെ അള്ളാഹു തആല പടച്ചു വെച്ചിട്ടുണ്ട്, ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ തന്നെ. അവർക്ക് ഈ വക ഒന്നിനും ചിന്തയില്ല, അവർക്ക് ഒരു വസ്തുവും ഈ വക കാര്യങ്ങളിൽ അറിയില്ല, അവരതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടും ഇല്ല. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളും മഹാന്മാരിൽ ഉണ്ട്. രണ്ടും ഈമാനുണ്ടെങ്കിലേ രണ്ടും ഫലമുള്ളൂ. അമൽ ചെയ്താൽ അവൻ ഈ തൊഴിലെടുക്കുന്നവനൊക്കെ ഈമാനുണ്ടോ? എന്നാൽ അവൻ അള്ളാഹുവിനടുക്ക സ്വീകരിക്കപ്പെട്ടവൻ. അല്ലാതെ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുന്ന സന്യാസിയായിട്ട് ഇരിക്കുന്ന ഒരാൾ, അവന് ഈമാനില്ലെങ്കിൽ അവൻ്റെ ആ സന്യാസം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നേരെ മറിച്ച് ഈമാൻ അവൻ്റെ കൽബിൽ ഉണ്ട് എങ്കിൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെയും അവൻ അള്ളാഹു തആല ഫലപ്പെടുത്തുകയാണ്. അപ്പോൾ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം, ഇപ്പം നമ്മളെപ്പോലെ നമ്മളൊക്കെ ഇങ്ങനെ മറഞ്ഞ് ഒറ്റക്ക് ഏകാന്തനായി ഇരിക്കുകയല്ല, നമുക്ക് എല്ലാ ജോലിക്കാരുമായി ബന്ധമുണ്ട്, എല്ലാ കച്ചവടക്കാരുമായി ബന്ധമുണ്ട്, എല്ലാ സ്ഥലത്തും യാത്ര പോകുന്നു, വരുന്നു, ഇരിക്കുന്നു, സംസാരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകളോട് പറയുന്നു, ഇറാദത്തു കത്ത് ജിരീദ മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ അസ്ബാബ്, അള്ളാഹു തആല നിന്നെ ഓരോ വിഷയത്തിനുമുള്ള കാരണങ്ങൾ പ്രവർത്തിക്കാനായി നിർവഹിക്കാനായി നിശ്ചയിച്ചതോടുകൂടെ നിന്നെ ആ രീതിയിൽ അള്ളാഹു തആല നിലനിർത്തിയപ്പോൾ എനിക്കതൊന്നും കഴിയില്ല, ഞാൻ ഒറ്റക്ക് ആരും അറിയാതെ ഒരു ഇരുട്ടറയിൽ പോയി ഇരിക്കുകയാണ് എന്ന് തജ്രീദ്, ആളുകളെ തൊട്ടുള്ള ഒഴിവ്, ആളുകളെ തൊട്ട് പിന്മാറ്റം നീ ഉദ്ദേശിക്കൽ, മിനൽ ഷഹ്വത്തുൽ ഖഫിയത്തി, അത് നിൻ്റെ ഗോപ്യമായ ഷഹ്വത്തിൽപ്പെട്ടതാകുന്നു. അപ്പോൾ അള്ളാഹു തആല നമ്മളെ ഈ അസ്ബാബുകളുമായി കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മളാക്കിയതെങ്കിൽ നമ്മളത് പൊരുത്തപ്പെട്ടിട്ട് ജീവിക്കുകയും എന്നിട്ട് അള്ളാഹു തആലനോട് പ്രാർത്ഥിക്കുകയും ഹിദായത്ത് ചോദിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ അതെന്തായിപ്പോവും? അതൊരു തരം ഭൗതികമായ ഷഹ്വത്ത്, ഷഹ്വത്ത് ഖഫിയ്യ, ഗോപ്യമായ ഷഹ്വത്ത്. അസ്ബാബ് എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അമ്മാ യുതവസ്സലു ബിഹി ഇലാ ഗർളിൻ മിമ്മാ യനാലു ഫിദ്ദുനിയാ വത്തജ്രീദു ഇബാറത്തുൻ അൻ അദ്മി തസാവുലിഹി ബിതിൽകൽ അസ്ബാബ് എന്നാണ്. അസ്ബാബുകളോട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ഓരോ വിഷയത്തിലും ദുനിയാവിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാവാൻ ചില കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളോട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യാൻ കപ്പലുണ്ടാക്കുക, റോട്ടിൽ കൂടെ യാത്ര ചെയ്യാൻ കാറുണ്ടാക്കുക, ബസ്സുണ്ടാക്കുക, ഇതെല്ലാം കാരണങ്ങളാണ്. ഭക്ഷണം കഴിക്കാൻ കൃഷി ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് മുറിച്ചെടുത്ത് അതിൽ നിന്ന് കൊയ്തെടുത്ത് കൃഷി ഭക്ഷണം കഴിക്കുക, രോഗം മാറാൻ മരുന്ന് കഴിക്കുക. അങ്ങനെ അസ്ബാബുകൾ, കാരണങ്ങൾ, ഈ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ജീവിതമാണ് നിനക്ക് അള്ളാഹു തന്നത് എങ്കിൽ അതൊക്കെ ഒഴിവാക്കി ഞാനൊന്ന് ഒറ്റക്ക് പോയിട്ടൊരു ഏകാന്തതയിൽ ഇരിക്കട്ടെ എന്ന് നീ ഉദ്ദേശിക്കാൻ പാടില്ല. അങ്ങനെ ഉദ്ദേശിച്ചാൽ അത് ഒരു തരം ശാരീരികമായ ഷഹ്വത്ത് ആണ്. അത് ഗോപ്യമായ ഷഹ്വത്ത് എന്ന് പറയുന്നത് എന്താണ്? അത് മറ്റൊന്നുമല്ല, ഇവർ അതുകൊണ്ടവൻ്റെ ഉദ്ദേശം, ഓ ഞാൻ ദുനിയാവൊക്കെ ഒഴിവാക്കി ആഖിറത്തിലേക്ക് വേണ്ടി മാത്രം ഇങ്ങനെ കരുതിയിരിക്കുന്നവനാണ് എന്ന് ആളുകൾ പറയണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് വലിയ ഔലിയായിട്ട് വലിയൊരു സന്യാസിയായിട്ട് അവൻ അങ്ങോട്ട് ഇരിക്കുന്നത്, ഇതെല്ലാം ഒഴിവാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ അതൊരിക്കലും പാടില്ല. എന്നാൽ ഇറാദത്തുക്കല്ല അസ്ബാബമായി കാമത്തില്ലാഹി ഇയ്യാക ഫിത്തജ്രീദി
നിന്നെ ആ വക കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇവിടെ ഒറ്റയ്ക്ക് ഏകാന്തനായി ഇരിക്കാൻ അള്ളാഹു നിശ്ചയിച്ചതാണ് എങ്കിൽ അവിടെ പിന്നെ എനിക്കത് പറ്റൂല, ഞാൻ അസ്ബാബുകളുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെടട്ടെ, ലോകത്തോട് ബന്ധപ്പെടട്ടെ എന്ന് കരുതൽ, അത് ഇൻഹിത്വാത്തുൻ അനിൽ ഹിമ്മത്തിൽ അലിയ, അത് മേലെയായ ഹിമ്മത്തിൽ നിന്ന് താഴോട്ട് പോകലാണ്. ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഉദാഹരണം പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾക്ക് പഠിക്കുന്ന കാലത്ത് അള്ളാഹു തആല സാധാരണ പോലെ പഠിക്കാനുള്ള കിതാബ് ഓതാനുള്ള കഴിവും സൗകര്യങ്ങളൊക്കെ കൊടുത്തെങ്കിലും അതിനുശേഷം അള്ളാഹു തആല അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെടാത്ത ഒരു അവസ്ഥയിലേക്ക് ആക്കി. സ്വന്തം ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിന്നെ തലാക്ക് ചൊല്ലി ഒഴിവാക്കുകയാണ്, നീ എന്നോട് വെറുക്കണ്ട, നിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാനും നിൻ്റെ കൂടെ ജീവിക്കാനും എനിക്ക് കഴിയുകയില്ല, എന്നെ അള്ളാഹു തആല മറ്റൊരു വഴിക്കാണ് തിരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നീ സന്തോഷത്തോടുകൂടി ഒഴിവായി പോകണം, ഞാൻ നിന്നെ തലാക്ക് ചൊല്ലുകയാണ് എന്ന് നേരിട്ട് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി അള്ളാഹു അവിടുന്ന് ഇരിക്കുകയാണ്. അപ്പോൾ തജരീദിലാണ് അള്ളാഹു തആല അവരെ നിശ്ചയിച്ചത്. ആ നിശ്ചയിച്ചപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അല്ലാതെ ഈ കാര്യകാരണങ്ങളുമായി ബന്ധപ്പെട്ട ജീവിതത്തിലേക്ക് ഒരാളെ അള്ളാഹു തആല നിശ്ചയിച്ചിട്ട് അത് മെല്ലെ അവിടുന്ന് ഒഴിവാക്കി ഇങ്ങനെ പോയി കളയൽ അതൊരിക്കലും ശരിയല്ല. അപ്പോൾ ചുരുക്കത്തിൽ ഈ പറഞ്ഞതിൻ്റെ സാധ്യത, അന്നത്തജരീദ മഖാമുൻ റഫീഉൻ, തജരീദ് എന്ന് പറയുന്നത് അതൊരു വലിയ സ്ഥാനം തന്നെയാണ്. അഖാമൽ ഹഖ്ഖു തആല ഫീഹി, അള്ളാഹു തആല നിർത്തിയിരിക്കുന്നു അതിൽ, ഖവാസ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ ചില പ്രത്യേകക്കാരെ, മിനൽ മുവഹ്ഹിദീന വൽ ആലിഫീന, വഇദാ അഖാമഹുൽ ഹഖ്ഖു തആല ഫീ മഖാമിൽ ഖവാസി, നിന്നെ അള്ളാഹു തആല ആ സ്ഥാനത്ത് നിർത്തിയാൽ, ഫലിമ യൻഹത്തു അൻ റുത്ബതിഹിം, പിന്നെ നീ എന്തിനാണ് അവിടുന്ന് താഴ്ന്നു പോകുന്നത്, ഇലാ മനാസിലി അഹ്ലിൽ ഇൻതിഖാസ്, മറ്റ് സാധാരണക്കാരുടെ വഴിയിലേക്ക് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ്? നമ്മൾ ഇന്നലെ പറഞ്ഞതിൽപ്പെട്ട തന്നെ, ഖദർ ഖളാ കൊണ്ട് വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ ഖളാ അവൻ്റെ ഖദർ, അതുകൊണ്ട് വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ ഖളാ നിന്നെ ആരും അറിയാതെ രഹസ്യമായി ഒറ്റക്ക് ഇബാദത്ത് ചെയ്ത് കൂടാനാണ് നിശ്ചയിച്ചതെങ്കിൽ നീ അത് പൊരുത്തപ്പെടണം. അല്ല, നീ ആളുകളുടെ ഇടയിലെല്ലാം ഇടകലർന്ന് ജീവിച്ചുകൊണ്ട് അവരുമായി ഇടപഴകി അതിൻ്റെ ഇടയിൽ അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ ആണോ ഉദ്ദേശിച്ചത് എങ്കിൽ നീ അത് പൊരുത്തപ്പെടണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹു തന്നതല്ലാത്ത മറ്റൊരു രീതി ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പോകുന്നതും ഒരിക്കലും ശരിയല്ല. അമ്പിയാക്കളിൽ അധിക പേരും ഇങ്ങനെയാണ്. ഇപ്പോൾ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലാ രംഗത്തും അവിടുത്തെ കഴിവും പ്രാപ്തിയും വളരെ വലുതാണ്.
കച്ചവടം ആദ്യമായി തന്നെ ആദ്യമായി തന്നെ നബുവത്തിൻ്റെ മുമ്പ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി അയച്ചു. കുറേ മുതലും കൊടുത്ത് കുറേ കാശും കൊടുത്ത് പൊന്നും കൊടുത്തിട്ട് കച്ചവടത്തിന് വേണ്ടി അയച്ചു. അങ്ങനെ ആ കച്ചവടം ചെയ്ത് തിരിച്ചു വന്നത് വലിയ ലാഭത്തോടുകൂടിയാണ്. അപ്പോൾ കച്ചവടത്തിൻ്റെ മാർഗങ്ങളും അതിൻ്റെ ലാഭങ്ങളും ശരിയായ നിലയിൽ ഹലാലായ നിലയിൽ ലാഭമുണ്ടാക്കലും എങ്ങനെയാണെന്ന് നബി തങ്ങൾക്ക് നല്ല പോലെ അറിയാം. അതുപോലെ ശത്രുക്കളുമായി നേരിടേണ്ടത് എങ്ങനെയാണ് അത് നബി തങ്ങൾക്ക് അറിയാം. സാധാരണക്കാരുമായി നേരിടേണ്ടത് എങ്ങനെയാണ് അതറിയാം. ഒരു ഹിക്മത്ത് പ്രകാരം ഒരാളെ ഹക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എങ്ങനെയാണോ അതും അറിയാം. അങ്ങനെ അവിടുത്തെ അറിയാത്ത ഒരു സംഗതിയും ബാക്കിയില്ല. ആ രീതിയിൽ എല്ലാവരുമായി ഇടപഴകിക്കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. അതിൻ്റെ ഇടയിലാണ് രാത്രി ഇബാദത്ത് ധാരാളം ചെയ്യുന്നു, രാത്രി സുന്നത്ത് നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഇതെല്ലാം മൂസാ നബി അലൈഹി സ്സലാമും ഇബ്രാഹിം നബി അലൈഹി സ്സലാമും എല്ലാം അങ്ങനെ തന്നെയാണ്. അതേസമയത്ത് ഖദർ നബി അലൈഹി സ്സലാം അങ്ങനെയല്ല, ഇല്യാസ് നബി അലൈഹി സ്സലാം അങ്ങനെയല്ല. അവരൊക്കെ രഹസ്യമായിട്ട് അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ്. പരസ്യമായി അവരുടെ ആളുകളിടയിൽ അവർ ഇല്ല. അപ്പോൾ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു ഏത് നിലക്കാണോ എന്നെ ആക്കിയത് അതിൽ നീ പൊരുത്തപ്പെടണം, അതിൽ നിന്നങ്ങോട്ട് ചാടിയിട്ട് എനിക്ക് വേറൊരു സ്ഥാനം കിട്ടണമെന്ന് കരുതാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞത്.